കർമാനുസിലേക്ക് സ്വാഗതം. ഒരു പഞ്ചായത്ത് മെമ്പർ കാരണം കഴിഞ്ഞ 22 വർഷമായി ദുരിതം അനുഭവിക്കുന്ന ഒരു സാധു മനുഷ്യന്റെയും കുടുംബത്തിന്റെയും ദുരനുഭവങ്ങളാണ് കർമാന്യൂസ് ഇന്ന് ജനങ്ങളിൽ എത്തിക്കുന്നത്. 22 വർഷമായി തനിക്ക് അവകാശപ്പെട്ട 24 സെന്റിനായി ഓഫീസുകൾ കയറിയിറങ്ങുകയാണ് എറണാകുളം ജില്ലയിലെ ആമ്പല്ലൂർ പഞ്ചായത്തിലെ കുലേറ്റുംകര സ്വദേശി ഇടവഴിക്കൽ വീട്ടിൽ ഇ കെ ചെറിയാൻ. 80 വയസ്സായ ഇദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്ന നീതി നിഷേധം ഇപ്പോഴും തുടരുകയാണ്. തനിക്ക് അനുകൂലമായ എല്ലാ രേഖകളും ഉണ്ടായിട്ടും കരമടയ്ക്കാൻ അനുവദിക്കാതെ വട്ടം ചുറ്റിക്കുകയാണ് പഞ്ചായത്ത് മെമ്പറായ ശാന്തകുമാർ ഈ സാധു മനുഷ്യനെ. ചെറിയാൻ എന്ന ഈ സാധു മനുഷ്യന് 5 വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിന്റെ പിതാവ് 2 ഏക്കർ 74 സെന്റ് സ്ഥലം മേടിച്ചു. അതിൽ 24 സെന്റ് സ്ഥലം ചെറിയാന്റെ പേരിൽ 1980 മുളന്തുരുത്തി രജിസ്റ്റർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്തു. 18 വർഷങ്ങൾക്ക് ശേഷമാണ് ചെറിയാൻ ഈ വിവരം അറിയുന്നത്. അന്നു മുതൽ തുടങ്ങിയതാണ് ചെറിയാന്റെ ദുരിതം. ഈ സ്ഥലത്തിന്റെ കരമടയ്ക്കാൻ കഴിയാനാകാതെ കഴിഞ്ഞ 22 വർഷങ്ങളായി വലയുകയാണ് ചെറിയാൻ എന്ന ഈ സാധു മനുഷ്യൻ. കരമടയ്ക്കാനാകാതെ എന്നല്ല, കരം അടപ്പിക്കുന്നില്ല എന്നതാണ് സത്യം. ഇവിടെയും ചെറിയാന് നീതി നിഷേധിക്കുന്നത് പാവപ്പെട്ടവന്റെ സ്വന്തം പാർട്ടിയെന്ന് വാതോരാതെ വാദിക്കുന്ന CPM തന്നെ. ഈ സ്ഥലം നിൽക്കുന്ന കുലേറ്റുംകര വില്ലേജ് അധികൃതർ ചെറിയാന്റെ പേരിലുള്ള ഫയലുകൾ കീറിക്കളഞ്ഞിട്ട് പൊതുവഴി എന്നെഴുതി ആമ്പല്ലൂർ പഞ്ചായത്തിന് കൈവശം കൊടുത്തിരിക്കുകയാണ്. CPM ഭരിക്കുന്ന ആമ്പല്ലൂർ പഞ്ചായത്തിലെ അധികൃതരാണ് അദ്ദേഹത്തോട് ക്രൂരത കാട്ടുന്നത്. ചെറിയാന്റെ പേരിലുള്ള സ്ഥലത്തിന്റെ കരം അടപ്പിക്കാതെ പൊതുവഴി എന്നെഴുതി കൊടുത്തിരിക്കുന്നു. പഞ്ചായത്ത് മെമ്പറായ ശാന്തകുമാർ എന്ന വ്യക്തിയാണ് 21 വർഷമായി ഈ സാധു മനുഷ്യനെ വലയ്ക്കുന്നത്. ചെറിയാന്റെ സ്ഥലം ഇപ്പോൾ ശാന്തകുമാർ കൈവശപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. വില്ലേജിലും താലൂക്കിലും ചെല്ലുമ്പോൾ അധികൃതർ കൈമലർത്തുന്നു. CPM ഭരിക്കുന്ന പഞ്ചായത്തിന്റെ ക്രൂരതകൾ പുറം ലോകം അറിയണം. പാവപ്പെട്ടവരോടുള്ള അനീതിയുടെ നേർചിത്രമാണ് പ്രേക്ഷകർ കാണുന്നത്. പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അദ്ദേഹം എല്ലാം ഞങ്ങളോട് തുറന്നു പറഞ്ഞത്. എൻ്റെ വീട് അമ്പലൂർ കുലേറ്റുകര ദേശത്ത് ഇടവഴുക്കിൽ കുര്യാക്കോൻ്റെ മോനാണ് ഞാൻ. എനിക്ക് 5 വയസ്സുള്ളപ്പോൾ എൻ്റെ അപ്പച്ചൻ 2 ഏക്കർ 74 സെൻറ്റ് സ്ഥലം വാങ്ങിച്ചു. അതിൽ ഒരു 1980 എനിക്ക് അത് 24 സെൻറ്റ് മുളന്തുരുത്തി രജിസ്ട്രേഷൻ ഓഫീസിൽ രജിസ്റ്റർ ചെയ്തു വന്നു. അത് ഞാൻ അറിഞ്ഞത് 98 അപ്പോൾ 18 വർഷം കഴിഞ്ഞ്. അതിനുശേഷം അന്ന് മുതൽ നടന്ന് അത് കളക്ടറേറ്റിൽ ചെന്ന് കളക്ടർ ഓർഡർ ഇട്ടിട്ടും റീസർവ് സൂപ്രണ്ട് എനിക്ക് തരാതെ അത് വില്ലേജിൽ ചെന്നിട്ട് പൊതുവഴിയിൽ നിന്ന് എഴുതി വെച്ചിട്ട് അയൽക്കാരന് കൈവശം കൊടുത്തു. എന്നെ അങ്ങോട്ട് അടുപ്പിക്കല്ലേ ഇത് പുറമ്പോക്കാന്നും പറയും. അതിനുശേഷം എനിക്ക് ഞാൻ നടന്ന നീതി കിട്ടാൻ വന്നപ്പോൾ കോടതി പോയി. മുനിസിപ്പാലിറ്റി എറണാകുളത്ത് കോടതി പോയി. 2010 കേസ് കൊടുത്ത് 16 എനിക്ക് വിധിയായി. 6/21 ബാക്കി സ്ഥലമൊക്കെ നമ്മുടെ എതിരേഷി കൈ കയറിപ്പോയി. വഴിയും കഴിഞ്ഞിട്ട് 6/21 കോടതി വിധിയായി എൻ്റെ സ്ഥലമെന്നുള്ളത്. അത് നടത്തിയെടുക്കാനായിട്ട് ഒരു അഡ്വക്കേറ്റ് 12,000 രൂപ മേടിച്ചെങ്കിലും നടത്തി തന്നില്ല, ആരും ചെയ്തു തന്നില്ല. ഞാൻ കുലേറ്റിക്കര എന്നെ സ്ഥലത്ത് ചെന്നപ്പോൾ അവിടുത്തെ പഞ്ചായത്തിലെ ആൾക്കാരെ കൂടി വന്നിച്ച് തനിക്കിവിടെ പ്രവേശിക്കാൻ പറ്റില്ല, പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിൽ കൂടി ഒരു വഴി വേണമെന്ന് പറഞ്ഞു. ലാസ്റ്റ് ഞാൻ ആ വഴിയും വിട്ടുകൊടുത്തു. പോയിട്ട് ഒരു 5.5 സെൻറ്റ് ഉണ്ട്, അത് 1.5 വെച്ച് ഞാൻ കച്ചവടമാക്കി. 20,000 രൂപ അഡ്വാൻസ് മേടിച്ചു. അഡ്വാൻസ് മേടിച്ച് കഴിഞ്ഞപ്പോൾ വഴി കര അടയ്ക്കാത്തത് കൊണ്ട് ആ 20 രൂപ ഞാൻ തിരിച്ചു കൊടുക്കേണ്ടി വന്നു. കര അടച്ച് തന്നുമില്ല. ലാസ്റ്റ് വില്ലേജ് ചെന്നിട്ട് എന്ത് കാരണവശാലും എനിക്ക് തരില്ല. താലൂക്കിലെല്ലാം നടക്കാൻ തുടങ്ങിയിട്ട് 22 വർഷമായി. ഇന്നുവരെയും എങ്ങും ഒരു നീതി കിട്ടില്ല. ആ പഞ്ചായത്തിലൊരു സെക്രട്ടറി ഒരു മെമ്പറ് എല്ലായിടത്തും ബ്ലോക്ക് ചെയ്ത് വെച്ചൊക്കെ എൻ്റെ വില്ലേജിൽ എൻ്റെ അപ്പച്ചൻ്റെ പേരിലുള്ള തന്തപ്പേരിലുള്ള എല്ലാ ഫയലും കീറി കളഞ്ഞിട്ട് പൊതുവഴിയിൽ നിന്ന് മാത്രം അവിടെ എഴുതി വെച്ചേക്കുകയാണ്. എന്ത് ചെയ്യുന്നാലും വില്ലേജിൽ പുറമ്പോക്കാണ് തരില്ല. എൻ്റെ കയ്യിൽ 80 വിൽപ്പത്തൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കോടതി വിധിയുണ്ട്. കോടതിയിൽ നിന്ന് ആൾ വന്ന ആളൊന്ന് എൻ്റെ തന്തപ്പേരില്ല എന്നുള്ള എൻ്റെ സ്കെച്ചുണ്ട്. താലൂക്കിൽ നിന്ന് വന്ന ആളൊന്ന് എൻ്റെ തന്തപ്പേരിലുള്ള എൻ്റെ സ്കെച്ചുണ്ട്. എന്തുണ്ടായാലും എനിക്ക് കര അടച്ചതല്ല. ഞാൻ എവിടെ ചെന്നാലും അവിടെയല്ല ഈ മെമ്പർ ബ്ലോക്ക് ചെയ്ത് വെച്ച് 22 വർഷത്തോളം. കാരണം എനിക്ക് സ്ഥലം കിട്ടിയാൽ എൻ്റെ മോനൊരു ഓട്ടോ ഓടിക്കുക, മോന് കല്യാണം കഴിച്ച് വീട്ടിൽ വിധവയായിട്ട് നിൽക്കുക, ഒരു 3 സെൻറ്റ് ഒരു 4 ലക്ഷം രൂപ ലോണെടുക്കും. ആ ലോണെടുത്ത് സൊസൈറ്റി മാമൻ്റെ സൊസൈറ്റിയിൽ അടയ്ക്കാൻ നിവർത്തിയില്ല. അപ്പോൾ ഈ സ്ഥലം 1.5 വെച്ച് കച്ചവടാക്കി 6/21 വിറ്റാൽ അത് തീർക്കാമെന്ന് ഓർത്തിട്ട് 2 വർഷമായിട്ട് അതും നടക്കുന്നത്. ഇനി ഞാൻ പോകാത്ത സ്ഥലങ്ങളൊന്നുമില്ല. കളക്ടറുമില്ല. ലോകം മുഴുവൻ റവന്യൂ മന്ത്രിയും എല്ലാവർക്കും കൊടുക്കും. എൻ്റെ കയ്യിൽ എല്ലാ രേഖകളും ഉണ്ട്. ഏത് വേണമെങ്കിലും എൻ്റെ കയ്യിലുണ്ട്. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? എനിക്ക് ഇത് അല്ലാതെ എനിക്ക്
അതൊന്നും പറയാനില്ല. ഇപ്പോൾ 80 വയസ്സായി, 22 വർഷമായി നടക്കണേ, ഇന്ന് വരെ നീതി എനിക്ക് കിട്ടിയിട്ടില്ല. ദയവുണ്ടായി എന്തെങ്കിലും ചെയ്തു. കുലേറ്റിക്കര വില്ലേജിൽ എൻ്റെ ഫയലുകളെല്ലാം കയറിക്കളഞ്ഞിട്ട് പൊതുവഴി എന്ന് എഴുതി വെച്ചിട്ട് പഞ്ചായത്തിന് കൈവശം കൊടുത്തു. പഞ്ചായത്തിന് എന്തും ചെയ്യാൻ അർഹതയുണ്ടെന്നാണ് പഞ്ചായത്തിലെ സെക്രട്ടറി. അവിടുത്തെ മെമ്പർ ശാന്തകുമാർ എന്ന് പറഞ്ഞ ആളാണ് 21 വർഷമായിട്ട് എനിക്ക് പണി തന്നുകൊണ്ടിരിക്കുന്നത്. എവിടെ എന്ത് ചെയ്യാൻ ചെന്നാലും അവിടെ എല്ലാം ഇയാൾ ഫയൽ ചെയ്തു കൊടുക്കരുതെന്നും പറഞ്ഞ് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുക. താലൂക്കിലും എങ്ങും എവിടെ പോയാലും വില്ലേജിലെ എല്ലാ ഫയലും കയറി കളഞ്ഞ പൊതുവഴി എന്ന് എഴുതി വെച്ചാൽ എൻ്റെ ഫയലൊന്നും കാണാനില്ല എന്നാണ് വില്ലേജിൽ ചോദിച്ചപ്പോൾ പറയണത്. എറണാകുളത്ത് കോടതിയിൽ നിന്ന് മുനിസിപ്പൽ പാർട്ടിയിൽ നിന്ന് വിധിയായപ്പോൾ കമ്മീഷൻ വെച്ച് വന്ന് കോടതിയിൽ നിന്ന് ആളെ വിട്ട് അളപ്പിച്ച സ്കെച്ചാണ് 6/21. അതുകൊണ്ട് താലൂക്കിൽ നിന്ന് വന്ന് സിനിമയുടെ വന്ന ആളെന്ന് എൻ്റെ തന്തപ്പേരില്ലാന്നുള്ള എല്ലാ രേഖകളും സ്കെച്ചും അതും തന്നിട്ടുണ്ട്. എന്ത് തന്നാലും നമുക്ക് കരടച്ച് അവർ തരുന്നില്ല. എറണാകുളത്ത് കളക്ടറുടെ അടുക്കൽ ഇതിനു മുമ്പിരുന്ന കളക്ടർക്ക് പരാതി കൊടുത്തെങ്കിലും ഒരു പിയൂണെ വിളിച്ച് പിയൂൺ വിളിച്ച് ചോദിച്ചു, വില്ലേജ് ചോദിച്ചപ്പോൾ ഇത് പുറമ്പോക്കാണ് തരടക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് ഒഴിവാ പറഞ്ഞു. വീണ്ടും പുതിയ കളക്ടർ വന്ന് പയ്യൻ്റെ അടുക്ക് വന്നപ്പോൾ താലൂക്കിലേക്ക് എനിക്ക് ഓർഡർ ഇടാൻ പറഞ്ഞ് തന്നെങ്കിലും അവർ 10-45 ദിവസമായിട്ട് ഒന്നും ചെയ്തില്ല. ഇപ്പോൾ വീണ്ടും കളക്ടറെ അടുക്കൽ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞ് തഹസീൽദാർ ആരാന്ന് ചോദിച്ച് എറണാകുളം താലൂക്കിലാണെന്നും പറഞ്ഞ് അപ്പോൾ തന്നെ എൻ്റെ വാക്കുകളൊന്നും കേൾക്കാൻ പറ്റാതെ തന്നെ എനിക്ക് വീണ്ടും മറുപടി വന്ന് താലൂക്കിലേക്ക്. അതുകൊണ്ട് ഞാൻ പോയില്ല, കാരണം പോയിട്ട് എല്ലാവരും ചെയ്തു തരില്ല, പിന്നെ ഞാൻ പോയിട്ട് കാര്യമില്ല. എറണാകുളം കളക്ടറുടെ ഉത്തരവ് ഉണ്ടായിട്ട് പോലും പഞ്ചായത്ത് സെക്രട്ടറിയും പഞ്ചായത്ത് മെമ്പറും കൂടി നമ്മളെ മനഃപൂർവ്വം എല്ലായിടത്തും ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക. ഞാൻ നടന്നു നടന്ന് തോറ്റിപ്പോൾ എനിക്കൊന്നും പറയാനില്ല. എനിക്ക് 75 വർഷം മുമ്പ് എനിക്ക് 5 വയസ്സിൽ മേടിച്ച മുന്നാധാരം 8-ആണപത്ര, അതിൽ 2 ഏക്കർ 74 സെൻറ്റ് എന്നുള്ളതിന് എൻ്റെ കയ്യിൽ രേഖകൾ ഇപ്പോഴും ഉണ്ട്. അതുപോലെ പഞ്ചായത്തിൽ ചെല്ലുമ്പോൾ പഞ്ചായത്ത് ഇത് പുറമ്പോക്കാണ്, എനിക്ക് ഇവിടുന്ന് അവകാശപ്പെടാൻ പറ്റില്ല തരില്ല എന്നും പറഞ്ഞ് പഞ്ചായത്ത് സെക്രട്ടറിയും അവിടുത്തെ മെമ്പറും കൂടി എന്നെ മനഃപൂർവ്വം ഉപേക്ഷിച്ച് വിടുകയാണ്. പാർട്ടിക്കാരെ വിട്ട് എന്നെ ഉപദ്രവിക്കാൻ വരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് ചെല്ലരുതെന്നും പറഞ്ഞ് ശാന്തകുമാർ എന്ന് പറഞ്ഞ വർഷങ്ങൾ മുമ്പ് 10-20 വർഷം മുമ്പ് കുലേറ്റിക്കര വാർഡിലെ ഒരു BJP മെമ്പറായിരുന്നു. അന്ന് അവിടുത്തെ പാവങ്ങളെല്ലാം ചതിച്ചും കരാറെഴുതിയും തീറ് നടത്തിയും പൈസ മേടിച്ച കാരണം BJP നിന്ന് അവനെ ഓടിച്ചു വിട്ടിട്ട് ഇപ്പോഴേ ബാലകൃഷ്ണപിള്ളയുടെ കൂടെ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നേടി ആമ്പല്ലി പഞ്ചായത്തിൽ ഇപ്പോൾ ഒരു മെമ്പറാണ്. ഇയാളാണ് കേരളത്തിലെ കാര്യം ഇപ്പോൾ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ നമുക്ക് എങ്ങനെ എന്നാലും ഒരു നീതി കിട്ടുന്നില്ല. അവിടം കൊണ്ടൊന്നും തീർന്നില്ല ഈ സാധു മനുഷ്യൻ അനുഭവിക്കേണ്ടി വന്ന ദുരിതങ്ങൾ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചെറിയാൻ എറണാകുളം കളക്ടറെ കണ്ടപ്പോൾ അന്വേഷണത്തിന് ഉത്തരവിട്ടെങ്കിലും 40 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് ചെറിയാൻ പറയുന്നു. കളക്ടറുടെ ഉത്തരവുണ്ടായിട്ടും പഞ്ചായത്ത് മെമ്പറും സെക്രട്ടറിയും കൂടി എല്ലാം തടഞ്ഞു വെച്ചിരിക്കുകയാണെന്ന് ഇദ്ദേഹം ആരോപിക്കുന്നു. പഞ്ചായത്തിന്റെ ക്രൂരതയിൽ സഹികെട്ട ചെറിയാൻ എറണാകുളം കോടതിയെ സമീപിച്ചു. 2010 കേസ് കൊടുത്തു. 2016 ചെറിയാൻ അനുകൂലമായി കോടതി വിധി വന്നു. എന്നാൽ കോടതി വിധിക്ക് പോലും പുല്ലുവില കൊടുത്ത് ശാന്തകുമാറും പഞ്ചായത്ത് അധികൃതരും കൂടി ചെറിയാനെ വീണ്ടും ദ്രോഹിക്കുകയായിരുന്നു. തൻ്റെ പിതാവ് തനിക്ക് നൽകിയ സ്ഥലത്തിന് കൃത്യമായ രേഖകൾ ഉണ്ടായിട്ടും എല്ലാ രേഖകളും തനിക്ക് അനുകൂലമായിട്ടും കരമടയ്ക്കാൻ കഴിയാതെ വലയുകയാണ് ചെറിയാൻ. ചെറിയാന്റെ സ്ഥലം കൈയടക്കാനുള്ള പഞ്ചായത്ത് മെമ്പറായ ശാന്തകുമാറിന്റെ കള്ളക്കളികളിൽപ്പെട്ട് ഉരുകുകയാണ് ഈ മനുഷ്യൻ. തീരാ ദുരിതത്തിലൂടെയാണ് ഇന്ന് ചെറിയാന്റെ കുടുംബം കടന്നു പോകുന്നത്. ചെറിയാന് 2 മക്കളാണുള്ളത്. മകൻ ബിജു ഓട്ടോ ഓടിച്ചാണ് കുടുംബം പോറ്റുന്നത്. മകൾ ബിന്ദു ഭർത്താവ് മരിച്ചതോടെ ചെറിയാനൊപ്പമാണ് താമസം. എറണാകുളം തിരുവാണിയൂർ പഞ്ചായത്തിൽ മകളുടെ പേരിലുള്ള 3 സെന്റ് സ്ഥലത്തിൽ 4 ലക്ഷം രൂപ സൊസൈറ്റിയിൽ നിന്നും ലോണെടുത്ത് വീട് വെച്ചു. അവിടെയാണ് ചെറിയാനും കുടുംബവും ഇപ്പോൾ താമസിക്കുന്നത്. എന്നാൽ ലോൺ അടയ്ക്കാൻ പോലും നിവൃത്തിയില്ലാതെ ദുരിതത്തിലാണ് ഇപ്പോൾ ഈ കുടുംബം. ലക്ഷങ്ങൾ തന്നെ പലിശയായിട്ടുണ്ടെന്ന് ചെറിയാൻ പറയുന്നു. തൻ്റെ പേരിലുള്ള സ്ഥലത്ത് കരമടയ്ക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ആ സ്ഥലം വിറ്റ് കടം വീട്ടാൻ കഴിഞ്ഞേനെയെന്ന് ചെറിയാൻ കരഞ്ഞുകൊണ്ട് പറയുന്നു. എന്നാൽ അതിനു പോലും അനുവദിക്കാതെ അധികൃതർ തന്നെ തീരാ ദുരിതത്തിലേക്ക് തള്ളിവിടുകയാണെന്ന് ഈ മനുഷ്യൻ പറയുന്നു. ആരോടാണ് താനിനി നീതിക്കായി അപേക്ഷിക്കേണ്ടത്? ആരെയാണ് കാണേണ്ടത്? ഇത്രയൊക്കെ അനുഭവിക്കാൻ മാത്രം താൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് ഈ മനുഷ്യൻ ചോദിക്കുകയാണ്.
മകൾ അംഗനവാടി ടീച്ചറായി ജോലി കിട്ടിയിട്ട് പോലും സി പി എം അധികൃതർ അത് കൊടുക്കാതെ പകരത്തിന് വേറെ ആളെ ജോലിക്കെടുത്തു. എന്നാൽ തന്നോട് ഇത്രയൊക്കെ ക്രൂരത കാട്ടിയ ആ പാർട്ടിയിൽ തന്നെ വിശ്വസിച്ചിരുന്ന ആളാണ് ചെറിയാൻ എന്ന മനുഷ്യൻ. വിശ്വസിച്ച പാർട്ടി പോലും ചതിച്ചതിൻ്റെ വേദന ആ കണ്ണുകളിൽ കാണാം. തനിക്ക് നേരിടേണ്ടി വരുന്ന ക്രൂരതകൾ ഓരോന്നും എണ്ണി എണ്ണി പറയുമ്പോൾ ആ സാധു മനുഷ്യൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയിരുന്നു. സി പി എം ഭരിക്കുന്ന ഒരു പഞ്ചായത്താണ് ഇന്ന് ഈ മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ ദുരിതത്തിനും കാരണക്കാർ. എന്ത് ന്യായം നിങ്ങൾക്ക് നിരത്താനാകും ഈ മനുഷ്യനോട് നിങ്ങൾ കാട്ടിയ ക്രൂരതയ്ക്ക്? എന്തൊക്കെ കള്ളക്കഥകൾ പറഞ്ഞ് തടി തപ്പാൻ നോക്കിയാലും ആ മനുഷ്യൻ്റെ കണ്ണീർ നിങ്ങളെ ചുട്ടു പൊള്ളിക്കും. ഇവിടുത്തെ നിയമങ്ങളിലും അധികൃതരിലുമുള്ള വിശ്വാസം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നു. കാരണം കഴിഞ്ഞ 22 വർഷമായി നീതി നിഷേധിക്കപ്പെട്ട ഒരു മനുഷ്യൻ ഇനി ആരിലാണ് വിശ്വസിക്കേണ്ടത്? അദ്ദേഹത്തിന് ഇനിയുള്ള ആശ്രയം ദൈവം മാത്രമെന്ന് പറയുന്നു താൻ വിശ്വസിക്കുന്ന തൻ്റെ അന്തോണീസ് പുണ്യാളൻ. എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെടുമ്പോൾ പിന്നെയുള്ള ഏക ആശ്രയം ഈശ്വരനാണല്ലോ. ഉടയവനിലാണ് അദ്ദേഹം അഭയം പ്രാപിച്ചിരിക്കുന്നത്. അവസാന പിടിവള്ളി എന്നോണമാണ് അദ്ദേഹം കർമാന്യൂസിനെ സമീപിച്ചത്. തനിക്കുണ്ടായ ദുരനുഭവങ്ങൾ ജനങ്ങൾ അറിയണമെന്ന് അദ്ദേഹം ചിന്തിച്ചു. ഇനി ആർക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാതിരിക്കാൻ എല്ലാ അധികാരികളിലേക്കും ഈ നീതി നിഷേധം എത്തണമെന്ന് ഈ മനുഷ്യൻ കരുതി. അദ്ദേഹത്തിന് നീതി ഉറപ്പാക്കുന്നതിനൊപ്പം തന്നെ ഉണ്ടാകും കർമാന്യൂസ്. അധികാരികൾ ഇത് കണ്ണു തുറന്ന് കാണണം. ഈ സാധു മനുഷ്യന് നീതി ഉറപ്പാക്കണം. ന്യൂസ് ഡെസ്ക്, കർമാന്യൂസ്. കേരളം ഭയന്ന് ഓടിക്കൊണ്ടിരിക്കുന്നു. കൊളസ്ട്രോളിനെയും ഷുഗറിനെയും മറ്റു രോഗങ്ങളെയും ഭയന്ന് ഇന്ന് ഓടിക്കൊണ്ടിരിക്കുന്നവർക്കായി ഒരു സന്തോഷ വാർത്ത. കൊളസ്ട്രോളിനും ഷുഗറിനും പ്രതിവിധിയായി കാന്താരി പ്ലസ് എന്ന ഈ ഫുഡ് സപ്ലിമെന്റ് കണ്ടെത്തിയ ശ്രീ സോമന്, എന്റെ അഭിനന്ദനങ്ങൾ. ദിവസവും 2 കാന്താരി പ്ലസ് ടാബ്ലറ്റ് കഴിക്കൂ. കൊളസ്ട്രോളിൽ നിന്നും ഷുഗറിൽ നിന്നും മോചനം നേടൂ.